79 ഗോളുകളുമായി രാജ്യാന്തര ഗോൾ നേട്ടത്തിൽ പെലയെ മറികടന്നിരിക്കുകയാണ് ഇന്ത്യൻ നായകൻ സുനിൽ ഛേത്രി. സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മാലിദ്വീപിനെതിരെയായിരുന്നു സുനിൽ ഛേത്രിയുടെ റെക്കോർഡ് നേട്ടം. 62 മിനിറ്റിലും 71 മിനിറ്റിലുമായിരുന്നു ഛേത്രിയുടെ കിടിലൻ ഗോളുകൾ പിറന്നത്. മത്സരത്തിൽ ഇന്ത്യ 1-3 ഗോളുകൾക്ക് മാലിദ്വീപിനെ തകർത്ത് വിടുകയും ചെയ്തു. എന്തായാലും നിർണായകമായ മത്സരത്തിൽ മാലിദ്വീപിനെ തകർത്ത് ഇന്ത്യ സാഫ് കപ്പ് ഫുട്ബോളിന്റെ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ വിജയത്തോടെ 1 സ്ഥാനക്കാരായിട്ടാണ് ഇന്ത്യ ഫൈനലിലേക്ക് മുന്നേറിയത് തന്നെ. നേപ്പാളാണ് ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളി എന്ന് പറയുന്നത്. ഇരട്ട ഗോളുകളുമായി തിളങ്ങിയ ഇന്ത്യൻ നായകൻ സുനിൽ ഛേത്രി തന്നെയാണ് ഇന്ത്യയുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ചത്. ഈ ഒരു ഇരട്ട ഗോൾ നേട്ടത്തോടെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഏറ്റവും അധികം ഗോൾ നേടിയ താരങ്ങളുടെ പട്ടികയിൽ ഛേത്രി പെലയെ മറികടന്ന് 6 സ്ഥാനത്തെത്തുകയും ചെയ്തു. വിജയം മാത്രം ലക്ഷ്യം വെച്ച് കളിക്കാനിറങ്ങിയ ഇന്ത്യ മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്. ആതിഥേയരായ മാലിദ്വീപിനെതിരെ 33 മിനിറ്റിൽ മൻവീർ സിംഗിലൂടെയാണ് ഇന്ത്യ ആദ്യം ലീഡെടുത്തത്. ബോക്സിനകത്തേക്ക് ലഭിച്ച ലോങ് പാസ് സ്വീകരിച്ച മൻവീർ മാലി ഗോൾ കീപ്പർ ഫൈസലിന് ഒരു സാധ്യതയും നൽകാതെ അനായാസം പന്ത് വലയിലുള്ളിൽ എത്തിക്കുകയായിരുന്നു. രണ്ടാം പകുതിയിലായിരുന്നു നമ്മുടെ സുനിൽ ഛേത്രി ഹീറോയായി അവതരിച്ചത്. 62 മിനിറ്റിൽ അമ്പുയിൽ നിന്ന് മൻവീറിലേക്കും മൻവീറിൽ നിന്ന് ഛേത്രിയിലേക്കും പന്തെത്തി. ഇന്ത്യൻ ക്യാപ്റ്റൻ ഒട്ടും പിഴയ്ക്കാതെ പന്ത് വലയിലെത്തിച്ച് ഇന്ത്യക്ക് ലീഡ് നൽകി. 71 മിനിറ്റിൽ സുനിൽ ഛേത്രി തന്നെ ഇന്ത്യയുടെ ലീഡ് ഇരട്ടിയാക്കി. ഒരു മനോഹരമായ ഹെഡറിൽ നിന്നായിരുന്നു ഛേത്രിയുടെ രണ്ടാമത്തെ ഗോൾ. ഛേത്രിയുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള 79 ഗോൾ കൂടിയായിരുന്നു ഇത്. ഈ ടൂർണമെന്റിൽ ഇന്ത്യ നേടിയ 5 ഗോളുകളിൽ 4 ഛേത്രി തന്നെയാണ് നേടിയത്. ഈ ഗോൾ ഇന്ത്യയുടെ വിജയം ഉറപ്പിക്കുകയും ചെയ്തു. ഒക്ടോബർ 16 നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നേപ്പാളിനെയാണ് നേരിടുക. ഇതിനു മുമ്പ് നേപ്പാളിനെ നേരിട്ടപ്പോൾ ഇന്ത്യക്ക് തന്നെയായിരുന്നു വിജയം. പെലേക്ക് 77 ഗോളുകളാണുള്ളത്. ഒപ്പം തന്നെ ഇറാഖിന്റെ ഹുസൈൻ സയ്യിദ്, യു എയുടെ അലി മക്ബൌദ് എന്നിവരെയും മറികടക്കുകയും ചെയ്തു ഛേത്രി. ഇരുവർക്കും 78 ഗോളുകളാണുള്ളത്.